വെൽക്കം ടു തൗസൻഡ് ആരോസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ബിൻഷ മോഹൻദാസ്. ദശരഥം അഭിനയ വിസ്മയത്തിന്റെ 33 വർഷങ്ങൾ ഈ വിശേഷത്തിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആനി മോനെ സ്നേഹിക്കുന്ന പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാനാകുമോ എന്ന് ചോദിച്ച് ചിരിച്ചുകൊണ്ട് മലയാളികളെ കരയിപ്പിച്ച് മലയാളി മനസ്സുകളുടെ നൊമ്പരമായ ലാലേട്ടന്റെ രാജീവ് മേനോൻ നമ്മുടെ മുന്നിലൊക്കെ വന്നിട്ട് 33 വർഷങ്ങളായി. അമ്മയുടെ സ്നേഹ പരിലാളനങ്ങൾ ലഭിക്കാത്ത സ്ത്രീകളെ വെറുക്കുന്ന, സ്നേഹബന്ധങ്ങളുടെ വില അറിയാത്ത മുഴുക്കുടിയനായ അതിസമ്പന്നനായ അരക്കിറുക്കൻ എന്ന് തോന്നിപ്പിക്കുന്ന കഥാപാത്രമാണ് ദശരഥത്തിലെ രാജീവ് മേനോൻ. രാജീവ് മേനോന്റെ അനാഥത്വത്തിന്റെയും ആഗ്രഹങ്ങളുടെയും പ്രതീക്ഷകളുടെയും നൊമ്പരങ്ങളുടെയും കഥയാണ് ലോഹിതദാസിന്റെ ശക്തമായ തൂലികയിലൂടെ സിബി മലയിലിന്റെ മികച്ച അവതരണത്തിലൂടെ മലയാളികൾ അനുഭവിച്ചത്. കാലത്തിന് മുൻപേ പിറന്ന സിനിമയാണ് ശരിക്കും ദശരഥം എന്ന് പറയാം. കൃത്രിമ ബീജ സങ്കലനം അഥവാ വാടകയ്ക്കൊരു ഗർഭപാത്രം തുടങ്ങിയ കാര്യങ്ങൾ മലയാളികൾ കേട്ടു തുടങ്ങുന്നതിന് മുൻപാണ് ഇത്തരം ഒരു അതിസങ്കീർണമായ വിഷയം സിബി മലയിലും ലോഹിതദാസും കൂടി മലയാളി പ്രേക്ഷകരുടെ മുന്നിൽ ലളിതമായി അവതരിപ്പിച്ചത് എന്നതും ആശ്ചര്യകരമായ കാര്യമാണ്. മലയാള സിനിമയിലെ ഏറ്റവും ധീരമായ പരീക്ഷണം എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രമങ്ങളിൽ മുൻനിരയിൽ ദശരഥമുണ്ടെന്ന് നിസ്സംശയം തന്നെ പറയാം. 40 വർഷത്തെ മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണ് ദശരഥത്തിലെ രാജീവ് മേനോൻ. മാതൃത്വവും അതിന്റെ പവിത്രതയും മഹത്വവും വളരെ ശക്തമായിട്ടാണ് ലോഹിതദാസ് ആനി എന്ന കഥാപാത്രത്തിലൂടെ വരച്ചു കാട്ടുന്നത്. തന്റെ എല്ലാമെല്ലാമായ ചന്ദ്രദാസിന് വേണ്ടി 10 മാസത്തെ ട്യൂമർ എന്ന് പറഞ്ഞുകൊണ്ട് ഗർഭം ധരിക്കുന്ന ആനിയുടെ പതിയെ പതിയുള്ള മാറ്റമാണ് ദശരഥം സിനിമ നൽകുന്ന സന്ദേശം. ഒരമ്മയ്ക്ക് തന്റെ കുഞ്ഞു കഴിഞ്ഞ് ഈ ലോകത്ത് മറ്റെന്തുമുള്ളൂ എന്ന പൊതുവായ സന്ദേശം. ഒരു സ്ത്രീക്ക് ഏറ്റവും വലുത് തന്റെ ഭർത്താവാണോ കുഞ്ഞാണോ എന്ന് ചന്ദ്രദാസ് അമ്മയോട് ചോദിക്കുന്നുമുണ്ട് ഒരു രംഗത്തിൽ. ചന്ദ്രദാസ് എന്ന നിസ്സഹായനായ ഭർത്താവായി മുരളിയും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. രേഖ എന്ന നടിയുടെ ഏറ്റവും മികച്ച കഥാപാത്രം ദശരഥത്തിലേതായിരിക്കും ഒരുപക്ഷെ. ഹൃദയസ്പർശിയായ രംഗങ്ങൾ അതിനാടകീയതയിലേക്ക് വഴുതി പോകാതെ വളരെ സ്വാഭാവികമായിട്ടാണ് സിബി മലയിൽ ദശരഥത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത്തരം രംഗങ്ങൾ അവതരിപ്പിക്കുന്നതിൽ സിബി മലയിൽ ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. അദ്ദേഹത്തിന്റെ ആ കഴിവ് തനിയാവർത്തനം, കിരീടം, ഭരതം, സതയം, ചെങ്കോൾ തുടങ്ങിയ സിനിമകളിലൂടെ മലയാളികൾ അനുഭവിച്ചറിഞ്ഞതുമാണ്. സിബി മലയിലിന്റെ സിനിമകളിൽ മോഹൻലാൽ എന്ന നടന്റെ നടനത്തിന് ഭാവ പകർച്ചയ്ക്ക് ഒരു പ്രത്യേക ചാരുതയാണ് ഉണ്ടാകാറുള്ളത്. ഭൂരിഭാഗം സിനിമാ പ്രേക്ഷകർക്കും അവാർഡ് ജൂറിക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, സെന്റിമെന്റൽ സീനുകളിൽ ശോഭിക്കുന്നവർ മാത്രമാണ് മികച്ച നടീ നടന്മാർ എന്ന്. പ്രിയദർശന്റെ സിനിമകളിൽ തലകുത്തി മറിയുന്ന, സത്യനന്ദിക്കാടിന്റെ സിനിമകളിൽ തമാശ കാണിക്കുന്ന, പിന്നെ ആക്ഷൻ മാത്രം ചെയ്യാൻ പറ്റുന്ന നടൻ എന്നായിരുന്നു കിരീടം വരുന്നതുവരെ മോഹൻലാലിനെ കുറിച്ച് പൊതുവേ ഉണ്ടായിരുന്ന മുൻവിധി. കിരീടത്തിനു മുൻപ് അമൃതം കമയ, പാദമുദ്ര തുടങ്ങിയ സീരിയസ് സിനിമകളിൽ അത്യുജ്ജ്വല അഭിനയ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിലും മോഹൻലാലിനെ മികച്ച നടനായി അംഗീകരിക്കാൻ പൊതുവേ എന്തോ ഒരു മടി ഉണ്ടായിരുന്നു അക്കാലത്ത്. പക്ഷേ കിരീടത്തിലെ പെർഫോമൻസിലൂടെ തന്നെ കുറിച്ചുണ്ടായിരുന്ന മുൻധാരണകളെ മോഹൻലാൽ തിരുത്തി വിമർശകരുടെ വായടപ്പിക്കുകയായിരുന്നു. കിരീടത്തിലെ ഗംഭീര പ്രകടനം യാദൃശ്ചികമായി സംഭവിച്ചതല്ല എന്ന് അടിവര ഇടുന്നതായിരുന്നു ദശരഥത്തിലെ മോഹൻലാലിന്റെ പ്രകടനം. ദശരഥത്തെ കുറിച്ച് പറയുമ്പോൾ ആ മികച്ച ക്ലൈമാക്സിനെ കുറിച്ച് പരാമർശിച്ചില്ലെങ്കിൽ അതൊരിക്കലും പൂർണ്ണമാകില്ല. അത്രമാത്രം പ്രേക്ഷകരെ സ്വാധീനിച്ച നൊമ്പരപ്പെടുത്തിയ ക്ലൈമാക്സ് ആയിരുന്നു ദശരഥത്തിന്റേത്. ആനിക്ക് തന്റെ കുഞ്ഞിനോടുള്ള സ്നേഹം കണ്ടാണ് രാജീവ് തന്റെ ഓർമ്മയിൽ പോലും ഇല്ലാത്ത അമ്മയെ പറ്റി മാഗിയോട് ചോദിക്കുന്നത്. എല്ലാ അമ്മമാരും ആനിയെ പോലെയാണോ എന്ന്. അതുപോലെ ആനിയിലെ അമ്മയെ കണ്ടതോടുകൂടി രാജീവ് വീണ്ടും ഒരമ്മയുടെ സ്നേഹം ആഗ്രഹിക്കുകയാണ്. ആനി മോനെ സ്നേഹിക്കുന്നത് പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാനാകുമോ എന്ന എവർഗ്രീൻ ഡയലോഗും ആ രംഗത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. എത്ര മനോഹരമായിട്ടാണ് അങ്ങേയറ്റം സ്വാഭാവികതയോടെയാണ് നാടകീയതയിലേക്ക് പോകാതെ മോഹൻലാൽ ഈ ക്ലൈമാക്സ് രംഗത്ത് പകർന്നാടിയിരിക്കുന്നത്. ഈ ചിത്രം ഇറങ്ങുന്നതിന് ഏതാണ്ട് 9 വർഷങ്ങൾക്ക് മുൻപ് വന്ന മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ ഓഡിഷനിൽ മോഹൻലാലിന് ഏറ്റവും കുറവ് മാർക്ക് കൊടുത്തത് സിബി മലയിലായിരുന്നു. പക്ഷേ ആ സിബി മലയിലാണ് പിൽക്കാലത്ത് മോഹൻലാൽ എന്ന നടന്റെ ഏറ്റവും മികച്ച പെർഫോമൻസുകൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചത് എന്നത് കൗതുകകരമായ കാര്യം തന്നെയാണ്. അന്നത്തെ പ്രേക്ഷകർക്ക് അത്ര സുപരിചിതമല്ലാത്ത പ്രമേയമായതുകൊണ്ടാകാം മികച്ച സിനിമ ആയിട്ടുകൂടി ബോക്സ് ഓഫീസിൽ ശരാശരിക്ക് മേലെയുള്ള വിജയമേ ദശരഥത്തിന് നേടാൻ കഴിഞ്ഞുള്ളൂ. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് മീ ബിൻഷ മോഹൻദാസ് സൈനിങ് ഓഫ്.